പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഞങ്ങൾ ഒറ്റ ചോദ്യം, നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞത് ഈ രാത്രി കഴിഞ്ഞ് രാവിലെ പറഞ്ഞാൽ പോരെ എന്നാ പറഞ്ഞത്? ഒരുപാട് രാത്രിയും പകലുകളും കഴിഞ്ഞുപോയി, എന്നിട്ടും ഒരു നിലപാടില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണ്. ഈ രാജ്യത്ത് പൗരത്വ പ്രതിഷേധത്തിന്റെ പേരിൽ, പ്രതിഷേധം ചെയ്തതിന്റെ പേരിൽ 28 കേസുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ട്. പറയട്ടെ, പറയാനോ? ആ പൗരത്വ പ്രതിഷേധം ചെയ്ത, പൗരത്വ പ്രതിഷേധം നടത്തിയ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരെ കേസെടുത്ത ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണോ? ഏറ്റവും കൂടുതൽ കേസെടുത്ത ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണോ? ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസിന് നിലപാടില്ല എന്നത് കോൺഗ്രസ് സമ്മതിക്കുന്നു. യു പി എ ഗവൺമെന്റ് ആണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നതിന് ശേഷം ഇന്ന് നമ്മുടെ വഴിയോരത്ത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ സസ്യജന്തുജാലങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ കുറുക്കന്മാർ കുറഞ്ഞു, പന്നിയും മയിലും കൂടി. അത് കൃഷിനാശത്തിന് കാരണമായി, കൃഷിക്ക് പണിക്ക് ആളെ കിട്ടാതായി. അപ്പൊ ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ചോദ്യം, ഈ യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി പരിസ്ഥിതിക്ക് ദോഷമായി. രണ്ടാമത്തത്, ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം മുഴുവൻ എടുത്തു കളഞ്ഞു, നമ്മുടെ പരിസ്ഥിതി മുഴുവൻ നശിപ്പിക്കുന്ന രീതിക്കുള്ള തീരുമാനം എൽ ഡി എഫ് എടുത്തു. യു പി എ ഇവിടെ എൻ ഡി എ ഗവൺമെന്റ് ചെയ്തെന്ന് വെച്ചാൽ ഈ കാടുകൾ മുഴുവൻ പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇത് മൂന്ന് നശിച്ചു പോയതിന് പകരം എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, നമ്മുടെ മണ്ഡലമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മുതലമടയിൽ എൻഡോസൾഫാം ബാധിച്ച, കീടനാശിനി ദുരിതം ബാധിച്ച ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെ ഭാഗത്ത് അവരെ ഇവർ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. ആദ്യം ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ പറഞ്ഞോളൂ, വനം പ്രൈവറ്റൈസ് ചെയ്തു എൻ ഡി എ സർക്കാർ എന്നുള്ളതാണ് ഒരു ആരോപണം. ഇന്ത്യ മഹാരാജ്യത്ത് അത് താനാണോ തീരുമാനിക്കേണ്ടത്? എന്നാ താങ്കൾ ഇവിടെ വന്ന് പറ, എന്റെ അറിവും അറിവുകേടും താങ്കളുടെ സ്ഥാനാർത്ഥി വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്നോട് അളക്കാൻ വരണ്ട കേട്ടോ. എനിക്കറിവും അറിവുകേടുണ്ടെന്ന് താൻ അളക്കണ്ട കേട്ടാ. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. സ്വന്തം രാഷ്ട്രീയ സംഘടനയ്ക്ക് കപ്പാസിറ്റി ഇല്ലാത്ത ഒരെണ്ണമുണ്ടെങ്കിൽ അത് എന്റെ നെഞ്ചത്തേക്കല്ല. എന്റെ അറിവ് അളക്കാനായിട്ട് കഴിവുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്ന് നിൽക്കും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഓക്കെ 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 വിഷയത്തിലേക്ക് വരാം. ശരി, 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 വിഷയത്തിലേക്ക് വരും. ശരി ശരി ശരി, പറഞ്ഞോളൂ. വനം പ്രൈവറ്റൈസേഷൻ ആണ് വിഷയം, അത് കംപ്ലീറ്റ് ചെയ്ത്. രമ്യ ഹരിദാസ് എന്ന് പറയപ്പെടുന്ന എം പിക്ക് ഈ നാട്ടിലെ യാതൊരുവിധ വാല്യൂവും വിലയും ഇല്ലെങ്കിൽ അത് എന്റെ അഞ്ചത്തേക്ക് കയറിട്ട് കാര്യമില്ല. കഴിവും കപ്പാസിറ്റിയും ഇല്ലാത്ത ഒരെണ്ണം ഇവിടെ 5 വർഷക്കാലം ഇരുന്നിട്ട് ഇന്നും ഈ നാട് നശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാട് വികസിച്ചിട്ടില്ലെങ്കിൽ എന്റെ എം പിയുടെ കഴിവുകളാണ്, അറിവുകളാണ് അറിവും വിവരവും ഇല്ലാത്ത ഒരെണ്ണം ഈ നാട്ടിൽ 5 വർഷം ജയിച്ചത് കൊണ്ട, പ്രാപ്തി ഇല്ലാത്ത, കഴിവില്ലാത്ത, കപ്പാസിറ്റി ഇല്ലാത്ത ഒരെണ്ണം 5 വർഷം ജയിച്ചോണ്ടാ. നമുക്ക് ധാരാളം വിഷയങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ. ഉല്ലാസ് ബാബു ശാന്തനാവും. അത് കഴിഞ്ഞല്ലോ, അല്ല, ഇനി 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 വിഷയങ്ങളിലേക്ക് വരാം. നിങ്ങളും സഹകരിക്കും.